അത് 5 ഗ്രാമിൻ്റെ ഡബ്ബയാണ്. ഇതിൻ്റെ വില എത്ര അറിയോ? 1000 രൂപ. അത് ഇപ്പോൾ 1 ഗ്രാമിന് 200 രൂപയാണ് വില. ആർക്കെങ്കിലും ഇവിടുന്ന് വരുത്തിക്കണമെങ്കിൽ ഓർഡർ ചെയ്ത് വരുത്തിക്കാം, സർവീസ് അവൈലബിൾ ഉണ്ട്. ഖാവ കുടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഖാവ എന്താ വെച്ചാൽ, ദിസ് ഈസ് മുഗൾ ടീ. അവിടെ സമയത്ത് മുഗൾ സമയത്ത് കുടിച്ചുന്ന ഡ്രിങ്ക് ആണിത്. അപ്പോൾ ദിസ് ഇസ് മേഡ് അപ്പ് ഓഫ് 11 spices ആൻഡ് ബോയിൽഡ് ഇറ്റ് ഇൻ വാട്ടർ വിത്ത് ഹണി. അപ്പോൾ ഇത് ബോഡിക്ക് കുറേ മെഡിസിനൽ വാല്യൂ ഉണ്ട്. ഇതിന് ബോഡി റീഫ്രഷ്മെൻ്റ്, അങ്ങനെ പല മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. സംഭവം നന്നായിട്ടിടാം. അപ്പോൾ നമ്മളിപ്പോൾ മുഗൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അത്ര അധികം ഫേമസ് ആൾക്കാരെ ഇവിടെ ഖാവ്. പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വന്നിട്ടുള്ളത് കാശ്മീരി സ്പെഷ്യൽ പുലാവ് ദം ആളു. ഈ ആളിൻ്റെ അകത്ത് പനീർ സ്റ്റഫ് വെച്ച് കേട്ടോ. ഇതൊക്കെ കണ്ട, അതൊക്കെ ആപ്പിൾ ഇല്ലാത്ത ആപ്പിൾ മരങ്ങളാണ്. ഇതിന് എവിടെ ഒരു കുറവില്ല. ലോങ് ജേർണിക്ക് ശേഷം ഞങ്ങളിതാ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. പാൽഗം റീട്രീറ്റ്. അപ്പോൾ ജൂൺ ജൂലൈ സമയത്ത് ഈ വെള്ളത്തിൽ ഇവിടെ ഒക്കെ ഫുൾ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഇതായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന മൗണ്ടൻസ് ഇല്ല, അവിടുന്ന് ഒളിച്ച് തന്നെ വെള്ളതൊക്കെ. ഇവിടെ അപ്പോൾ നമുക്ക് 40 രൂപ എൻട്രി ഫീ കൊടുക്കണം. പോണി ആടി കയറാൻ പോണ്. How feeling? Worried? Bro. ഈ പോയിന്റ് ഉണ്ടോ? ഈ പോയിന്റിന് ഡബ്ബ എന്ന് പറയണം. ഡബ്ബ എന്ന് പേര് വരാൻ കാരണം അമ്പോടില്ല. അപ്പോൾ ഒരു അമ്പോണ്ട് 2 ഷിക്കാർ ചെയ്ത സ്ഥലമാണ്. കാശ് കുറച്ചധികം ചിലവുള്ള സ്ഥലമാണെങ്കിലും ഇവിടെ വ്യൂ സത്യം പറയാം, അതിനൊരു രക്ഷയില്ല. വ്യൂ അടിപൊളി. വ്യൂ ഇതിനെ കുറിച്ച് പറയാം. ഇത് കാണുന്നതാണ് പാൽഗാം വാലി. അവിടെ മിസ്റ്റർ കുതിര ഇടാറിയാറിയോ? എന്തൊരു വലിവില്ലല്ലോ, വലിവ് പോരാ. ഇൻകാ നാമ ഹേ ക്യാ പഡേഗാ? ബഹാദൂർ. യേ ആഗേ ആലേഗാ? ഏ ബഹാദൂർ. ആഗേ ആലേഗാ നാ ബഹാദൂർ ഹേ. പിച്ചേ ആലേഗാ? ഷേർ. ഷേർ മേരാ ഷേർ ഖാൻ. ചൽ മേരേ ബഹാദൂർ ചൽ. നമ്മുടെ ബഹാദൂർ സാഹിബ് ബാക്കിൽ ആണ്. നമ്മുടെ ഷേർ സാഹിബ് കണ്ടാ. വാ വാ ദിസ് ആ ഇബ്രാഹിം. ഏ ക്യോ അമ്മ ഉത്തരണ ക്യോ? അറിയില്ല. ഫോട്ടോ ഫോട്ടോ ലേലോ രാം സേ ചലോ. നമ്മള് വിചാരിച്ച പോലെ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു കേട്ടോ. മുകളിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഞാൻ ശരിക്കും പേടിച്ചു. ഈ സ്ഥലം കണ്ടല്ലോ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഡൂണ വാലി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?
നമ്മുടെ സിനിമയില്. പിന്നെ പാവപ്പെട്ട ആ കുതിരനെ മുകളിൽ ഇരുന്നിട്ട് ഞങ്ങൾ അടുത്ത സൈറ്റ് സീയിങ്ങിന് പോവാണ്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര എളുപ്പമല്ല കേട്ടോ ഈ ഹോർസ് റൈഡിങ്. പ്രത്യേകിച്ച് നിങ്ങൾ റോഡ് കണ്ട ഇക്കൊന്നും ഐസ് മെൽട്ടായിട്ടുള്ള റോഡല്ല, അപ്പോൾ ആകെ സ്ലിപ്പറായി നിൽക്കുക. അപ്പോൾ ശരിക്കും ഞാൻ ശരിക്കും പിടിച്ചായിട്ട് പേടിച്ചു. കുറച്ച് ഫണ്ണാണ്, കുറച്ച് അഡ്വെഞ്ചറസ് ആണ്. ഈ ഗുഡ ജാറ ഗുഡ ജാറ പിന്നെ എവിടേക്ക് കൊണ്ടുപോയി നോക്കി. ഒറ്റയ്ക്കാണ് ഞാൻ പോണേ. വാങ്ങിണ്ടെങ്കിലും കാണാം പിന്നെ എപ്പോഴായാലും. എൻ്റെ അമ്മച്ചി എനിക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കാശ് കൊടുത്തത് നിങ്ങൾ കയറാണ്ടിട്ട്. എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു. സൈ ആക്ച്വലി ഗോഡ് കോ റോസ് കോ വഗേറെ ആണ് ഉൻകോ ഐസ റാസ മാലൂം വഗേറെ ആണ്. അറി യേ തോ ഫിർ ഭി ടീക് ലഗ് റഹാ ഹൈ. वो चढ़ान में तो मेरे फट गया पूरा. फटने का जरूरत नहीं है. हाँ आपको बोलना है ना, डरने का हमारा है. आप डर को गोली मारो, एंजॉय करो. एक्चुअली इतने पैदा करते हैं ഞങ്ങള് പറയണ്ടവേ വിചാരിച്ചതായിരുന്നു, പക്ഷേ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും വലിയ മിസ് ആയിരുന്നു. ഇത് ഇത് നിങ്ങൾ വന്നിരുന്ന വന്ന് അനുഭവിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയാണ്. പിന്നെ ബാർഗെയിനിങ് ഞാൻ പറയാം, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിരിക്കും. നമ്മൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല വില ഒന്നും. നമ്മളിപ്പോൾ ഇപ്പോൾ വേണം റേറ്റ് ആയിരിക്കില്ല അടുത്ത സീസണിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ ടോട്ടലി നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചിരിക്കും. ആ വാല്യൂ നോക്കി വേറെ ഡിഫറെൻ്റ് ലെവൽ എക്സ്പീരിയൻസ് അല്ലേ, ഒരു സ്പെസിഫിക് അഡ്വെഞ്ചർ. ഇതാണ് കശ്മീർ വാലി. കാഞ്ഞമാർഗ് ഏസ നാമ ഹെ പുരാണേ ജമാനേ യഹാ പാണ്ഡു ലോക പത്ഥർ ലേ കർത്ത ഹൈ ഉദർ മന്ദിർ ബനായ നിത്യ ശാക്കു മന്ദിർ ആണ് ബഹുത് നീച്ചെ പാണ്ഡു ലോക വോഹി ഹൈ ഉസ്സെ കാ പാണ്ഡു ലോക മത്ലബ് പാണ്ഡവ പാണ്ഡവാസ് ഓ വോ പത്ഥർ ലേ കേ നീച്ചെ ബനായ പത്ഥർ ലേ യഹാ ചേ അച്ഛാ ഇസിലേ കാഞ്ഞമാർഗ് കാ ഹം പത്ഥർ കോ കുഞ്ഞ് കഹത്ത ഹൈ. കം ഓൺ ബഹാദുർ, കം ഓൺ. ആപ് കർ സക്തേ ഹോ, വഴി വഴി കൊടുക്കു, വഴി കൊടുക്കു ബഹാദുർ. നല്ല കുട്ടിയല്ലേ. ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. അടുത്ത ത്രില്ലിംഗ് ആയിരുന്നു ഇവിടെ. ഓ കറക്റ്റ് സ്റ്റോപ്പ് കിട്ടില്ല, ബ്രേക്ക് കിട്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മിനി സ്വിറ്റ്സർലാൻഡാണ്, കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ വ്യൂ നമുക്ക് കാണാം, ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം, എന്ത് കണ്ടും ചെയ്യാം. വെൽക്കം ടു ബസ്. എൻട്രി ടിക്കറ്റ് 30 പെർ ഹെഡ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടങ്ങ് സൂപ്പർ ആയിരുന്നില്ലേ. കാശ് കൊടുത്ത് നിങ്ങളുടെ വരുന്ന ആവശ്യം ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഈ മാതിരി വ്യൂ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ, കൂടെ നല്ല ചൂട് മാഗി. കോമഡി കാണിച്ചേ. എങ്ങനെയുണ്ട് കാശ്മീരി ഡ്രസ്സിൽ? അപ്പോൾ 100 രൂപ ആണ് ഈ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം റെൻ്റ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എല്ലാവരും മിനി സ്വിറ്റ്സർലാൻഡ് കണ്ടല്ലോ, എല്ലാവർക്കും മിനി സ്വിറ്റ്സർലാൻഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ആ ടൈം ലാപ്സ് എങ്ങനെ ഉണ്ട്? നമുക്ക് അടിപൊളിയല്ലേ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരെയായി വീണ്ടും താഴത്തേക്ക്. അവർ പറഞ്ഞു റേറ്റ് പറയണമെന്ന്. ഇനിയിപ്പോൾ ക്യാർ നോക്കാനാണ്. ഞങ്ങൾ എൻട്രി ചെയ്തപ്പോൾ തന്നെ ഒരു റേറ്റ് പറഞ്ഞു. ഞങ്ങൾക്ക് പേടിച്ച് ഞെട്ടിപ്പോയി. രണ്ടുപേർക്കും കുതിരപ്പുറത്ത് പോയി വരാം 14,000 രൂപ. ഈ 14,000 കിട്ടപ്പോൾ എൻ്റെ
കിഡ്നി ലിവറൊക്കെ വായിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് അവർ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ആയതുകൊണ്ട് 6 രൂപ ഡിസ്കൗണ്ട് വരാം, എന്നിട്ട് 11 ആക്കി തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് 10 ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 നമ്മളെ ബജറ്റില്ലല്ലോ. പിന്നെ വണ്ടി എടുത്ത് കുറച്ച് ഫ്രണ്ട് കൊണ്ടേ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാം, വില പറയാം. വില പറഞ്ഞാൽ ശരിയാവുള്ളൂ അത്ര. അപ്പോൾ വില പറഞ്ഞെങ്കിൽ വലിയ ശീലമല്ല. അപ്പം മൂപ്പരാൾ പറഞ്ഞു എന്തായാലും നിങ്ങൾ മാക്സിമം 6 കൊടുക്കുക, അത് നമുക്ക് ഫിക്സ് ആക്കാം. എന്നിട്ട് ഞങ്ങളങ്ങനെ അവർ 5 പറഞ്ഞപ്പോൾ 5 കൊണ്ടാക്കിയില്ല, ലാസ്റ്റിൽ 6 ഉറപ്പിച്ചു. പക്ഷേ റൈഡ് കണ്ടപ്പോഴേക്ക് മനസ്സിലായത് 6 കൊടുത്ത് കറക്റ്റാണ്. കാരണം ആ കുതിരനെ സമ്മതിക്കണം, കുതിരനും പിന്നെ കുതിരനെ നയിക്കുന്ന ആളും ഗൈഡും അവരെ സമ്മതിക്കണം എങ്ങനെയായാലും. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഞങ്ങൾ മോളിൽ പോയിട്ട് രണ്ടുപേരും ചോദിച്ചു, രണ്ട് കപ്പിൾസ് ഒന്നും കിട്ടിയത് 2 റിവ്യൂ ആണ്. ഒരാൾ പറഞ്ഞത് അവർ വന്നത് 4000 രൂപ കൊടുത്തിട്ടാണ്. അപ്പോൾ എത്ര വലിയ ഗ്രൂപ്പാണോ അത്ര നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വേറെ ഒരു കപ്പിൾസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ 7000 കൊടുത്തു വന്നു. അപ്പോൾ വിചാരിച്ച് കുഴപ്പമില്ല, അവർ 7000 കൊടുക്കാൻ നമ്മൾ 6 കൊടുത്താൽ പിന്നെയും മനുഷ്യന്മാരുടെ ടെൻഡൻസി ഇല്ല അവിടെ പോയിട്ട് കമ്പയർ ചെയ്യില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായത് കുഴപ്പമില്ല, ചെറിയൊരു ആശ്വാസം കിട്ടി. അവിടുത്തെ വ്യൂ സൂപ്പറായിരുന്നു, എല്ലാ അടിപൊളിയായിരുന്നു, ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു.